ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബ വിളക്കിൻ്റെ നാളത്തെ എപ്പിസോഡാണ്. നാളെ നടക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സുമിത്രേച്ചിയും വീട്ടുകാരെല്ലാം കൂടെയും കൂടി എൻ്റെ നാട്ടിലേക്ക് വരാനായിട്ട് പോകുക കേട്ടോ. എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഗമണ്ണിന്. അതെന്താ കാര്യം എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നാളെ ഇനി നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനിരുദ്ധിൻ്റെ ഒരു വലിയ തീരുമാനമാണ്. അവിടെ സിദ്ധാർത്ഥ അതുപോലെ തന്നെ വലിയൊരു പ്രശ്നത്തിൽ ഏർപ്പെടാനായിട്ടും പോകുകയാണ്. അപ്പോൾ അനിരുദ്ധ് എടുത്ത തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ അച്ഛൻ സിദ്ധാർത്ഥിനെ ഇനി തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാനും തൻ്റെ അമ്മയുടെ ഭർത്താവായിട്ട് ആ വീട്ടിൽ എന്നും കാണാനായിട്ടും ആഗ്രഹിച്ചുകൊണ്ട് ഇനി വേദിക എന്ന രാക്ഷസിക്ക് തൻ്റെ അച്ഛനെ വിട്ടുകൊടുക്കരുത് എന്നൊരു തീരുമാനം മനസ്സിലെടുത്തുകൊണ്ട് തന്നെ ഇനി അനിരുദ്ധിൻ്റെ കളികളാണ് കാണാനിരിക്കുന്നത്, ബുദ്ധിപരമായ കളികൾ. അതിനുവേണ്ടി തന്നെ അനിരുദ്ധ് ഒരു ടൂറ് പ്ലാൻ ചെയ്യുകയാണ്, വാഗമണ്ണിന് വേണ്ടി ഒരു ടൂറ് പ്ലാൻ ചെയ്യുകയാണ്. ആ ടൂറിൻ്റെ കാര്യം അവിടെ സുമിത്രേച്ചിയും ബാക്കിയുള്ളവരെ എല്ലാം തന്നെ സഞ്ജന വിളിച്ചറിയിക്കുന്നു. സഞ്ജനയോടാണ് അനിരുദ്ധ് പറഞ്ഞത് ഇങ്ങനെ ഒരു ടൂറ് പ്ലാൻ ചെയ്യാം, അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിക്കോണം എന്ന് തന്നെ. സഞ്ജന ഭയങ്കര ഏറെ ഹാപ്പിയാണ്. കാരണം ഒരുമിച്ച് സുമിത്രേച്ചിയും സിദ്ധാർത്ഥും എല്ലാം ഒന്നിച്ച് പോകുമ്പോൾ അവിടെ വേദികയെ തഴഞ്ഞു. വേദിക വേണ്ട, അച്ഛനും അമ്മയും നിന്നാൽ മതി. ഈ അച്ഛനെയും അമ്മേനെയും കൂടെയും കൂടി പുറത്തേക്ക് പോകുമ്പോൾ അനിരുദ്ധിനറിയാം അവരെ എങ്ങനെ ഒന്നിക്കണമെന്നും അവരെ ഒന്നിച്ച് എങ്ങനെ അടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത്. അതിനുവേണ്ടി തന്നെ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ കൂടെ നിന്ന് ചെയ്യുക തന്നെയാണ്. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കാണാം. അതിനു മുമ്പ് തന്നെ വേദിക ഒരു പടയൊരുക്കത്തിന് തയ്യാറാണ്. സുമിത്രേശി അവിടെ പറഞ്ഞ കാര്യങ്ങളും അവിടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം തന്നെ, ശീതളിൻ്റെ കാര്യത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളും തന്നെ അവിടെ സരസ്വതിയമ്മ വിളിച്ച് സുമിത്രയുടെ കാര്യങ്ങളെല്ലാം തന്നെ വേദിക അറിയിച്ചിട്ടുണ്ട്. വേദിക ഇതെല്ലാം കേട്ട് നല്ല കലി പൂണ്ടാണ് നിൽക്കുന്നത്. സിദ്ധാർത്ഥ് ശീതളിൻ്റെ പഠിത്തത്തിൻ്റെ കാശെടുക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനുവേണ്ടി തന്നെ സിദ്ധാർത്ഥിനോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മോളുടെ കാര്യത്തിന് വേണ്ടി പണം അടയ്ക്കാമെന്ന് പറഞ്ഞല്ലോ, എന്തിൻ്റെ പേരിലാണ് ഞാൻ എൻ്റെ മോളെ പഠിപ്പിക്കാമെന്ന് വാക്ക് കൊടുത്തതാ? എന്താണെങ്കിലും ഞാൻ അത് ചെയ്യും. നിങ്ങളെന്നാ ഇനിയും കടം മേടിച്ച് കൂട്ടാനാണോ? എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാൻ എൻ്റെ മോളെ പഠിപ്പിക്കും, അവളെ ഞാൻ ഡോക്ടറാക്കിയിരിക്കും. അത് അവർക്ക് ഞാൻ കൊടുത്ത വാക്കാണ്. അത് കടം മേടിച്ചിട്ടാണെങ്കിലും കടം മേടിച്ച് മുടിഞ്ഞിട്ടാണെങ്കിലും ഞാൻ അത് ചെയ്യും എന്ന് പറയുന്നു. നിങ്ങളെ ചെയ്യേണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാനാ വേണ്ട നോക്കണ്ട, നിങ്ങളെ ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നു. മേശപ്പുറത്തിരിക്കുന്ന മുഴുവൻ സാധനങ്ങളും ഒറ്റയടിക്ക് പറത്തിയിട്ട് പറയണം, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, ഇടപെട്ടാൽ നീ വിവരം പറയും. നിന്നോട് ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ പറഞ്ഞതാ മേലിൽ എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന്. അതങ്ങനെ തന്നെ മതി, മനസ്സിലായോ എന്ന് പറയുമ്പോൾ വേദിക പേടിച്ച് വരണ്ട് നിൽക്കുകയാണ്. ആ പേടിയിൽ തന്നെ നിൽക്കുമ്പോൾ സിദ്ധാർത്ഥ് മൊത്തത്തിൽ വേദിക പൊളിച്ചെടുക്കുകയാണ്. ഇത് ഞാനും എൻ്റെ മോളും തമ്മിലുള്ള കാര്യം, അതിൽ നീ ഇടപെടണ്ട. നിങ്ങൾ എൻ്റെ ഭർത്താവാണ്, അപ്പം നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ നോക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നീ നോക്കണ്ട, നീ നോക്കിയെടുത്തോളം മതി. നീ ഉണ്ടാക്കി വെച്ച കടവും കാര്യങ്ങളുമാണ് ഞാൻ എൻ്റെ മോളെ പഠിപ്പിക്കാൻ വെച്ചിരിക്കുന്ന കാശെടുത്ത് ചിലവാക്കിയത്. അത് നിങ്ങളുടെ കടമ നിർത്തി അവിടെ. നീ എന്തുദ്ദേശം നീ കടന്നീ പറയുന്നത്? നിന്റെ കടമ പോലും നിന്റെ തോന്നി മാസത്തിന് നടക്കാനുള്ളതല്ല എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി എനിക്കത് ചെയ്യേ പറ്റുള്ളൂ. അതുകൊണ്ട് നീ കൂടുതൽ വാചകം അടിക്കാൻ നിൽക്കരുത്. എൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം എന്ന് തന്നെ അവിടെ വേദികയോട് സിദ്ധാർത്ഥ് പറയുകയും ചെയ്യാം. അങ്ങനെ നല്ല അടിപൊളി എപ്പിസോഡാണ് നമ്മൾ നാളെ കാണാനിരിക്കുന്നത്. അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുക. നാളത്തെ എപ്പിസോഡ് രാവിലെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എപ്പിസോഡ് കാണാൻ പറഞ്ഞു എന്നുള്ള അഭ്യർത്ഥനയോട് കൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ.